ഇയർ കുഞ്ഞാപ്പൂസ്. നമ്മൾ ഹിൽബേർട്ട് സ്പേസ് ആണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പം ഹിൽബേർട്ട് സ്പേസിൽ ഓർത്തോനോമ ബേസിസ് അല്ലേ, അതിനെ പറ്റിയിട്ടുള്ള റിസൾട്ടുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തതൊരു ഡെഫിനിഷനാണ്, ഒരു നോർമൽ സ്പേസ് ഉണ്ട് എങ്കിൽ അത് സെപ്പറബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഒരു നോർമൽ സ്പേസ് അല്ലെങ്കിൽ ഒരു ഹിൽബേർട്ട് സ്പേസ് അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഒരു നോംഡ് സ്പേസ് സെപ്പറബിൾ ആണ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ അവിടെ നിർബന്ധമായിട്ട് ഒരു ഡെൻസ് കൗണ്ടബിൾ സെറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, നോംഡ് സ്പേസ് എന്ത് പറയും, സെപ്പറബിൾ ആണെന്ന് പറയും. ഇപ്പോൾ ആറ് എടുത്തിട്ടുണ്ട് എങ്കിൽ ഡെൻസ് കൗണ്ടബിൾ സെറ്റ് ഏതാണ്, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ്, അതൊരു നോംഡ് സ്പേസ് ആണ് വിത്ത് യൂഷ്വൽ മെട്രിക് അല്ലേ. അപ്പം ആറ് എന്ന് പറയുന്ന ഒരു നോർമൽ സ്പേസ് ആണ്. അപ്പം ആർ എന്ന് പറയുന്ന നോർമൽ സ്പേസ് എന്താണ്, സെപ്പറബിൾ ആണ്. ഓക്കെ, എന്തുകൊണ്ട്, ഡെൻസ് കൗണ്ടബിൾ സെറ്റ് അവിടെ ഉണ്ട്. ഡെൻസ് കൗണ്ടബിൾ സെറ്റ് ഏതാണ്, റേഷൻ സെറ്റ് ഓഫ് ഓൾ റേഷൻ നമ്പേഴ്സ് ക്യൂ അല്ലേ. ക്യൂ എന്താണ്, ഇതിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, കൗണ്ടബിൾ സബ്സെറ്റാണ്. അപ്പോൾ എന്താണ്, അതൊരു എക്സാമ്പിളാണ്, അപ്പോൾ സെപ്പറബിളാണ് ആറ്. അപ്പോൾ നമുക്ക് കൊറോളറി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള തിയറാണ്. അതായത് ഒരു ഹിൽബേർട്ട് സ്പേസ് സെപ്പറബിൾ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം. കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്പാൻ ഇ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസ് ആണ് എന്നുള്ളതാണ് കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം. അതായത് ഒരു ഹിൽബേർട്ട് സ്പേസ് സെപ്പറബിൾ ആണ് എങ്കിൽ എന്താണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കംപ്ലീറ്റ് ഓർത്തോനോമൽ സിസ്റ്റം. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം പ്രൂവ് ചെയ്യേണ്ട, ഹിൽബേർട്ട് സ്പേസ് സെപ്പറബിൾ ആണെങ്കിൽ എന്ത് അസ്യൂം ചെയ്യണം, ഹിൽബേർട്ട് സ്പേസ് സെപ്പറബിൾ ആണ്, എന്നിട്ട് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ഓർത്തോനോമൽ സിസ്റ്റം ആണ് എന്ന് പറയണം. കംപ്ലീറ്റ് ഓർത്തോനോമൽ സിസ്റ്റം ഒരു ഹിൽബേർട്ട് സ്പേസിൽ ഉണ്ട് എങ്കിൽ സെപ്പറബിൾ ആണ് എന്നും പറയണം. സെപ്പറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു സബ് സ്പേസ് ഉണ്ടായിരിക്കും, ഡെൻസ് അല്ലെങ്കിൽ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ടായിരിക്കും നമ്മൾ പറയാം, പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ പ്രൂഫ് എടുക്കുന്നത് എച്ച് എന്ന് പറയുന്നത് സെപ്പറബിൾ ആണ് എന്നെടുത്തു. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ട്, അവിടെ നമ്മളെ ഡെഫിനിഷൻ പ്രകാരം ദർ എക്സിസ്റ്റ് എ ഡെൻസ് കൗണ്ടബിൾ സെറ്റ് ഉണ്ടായിരിക്കും. അതിനെ ഞാൻ വൈ എന്നെടുത്തു, സെറ്റ് ഓഫ് ഓൾ വൈ ഐ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ. ഓക്കെ, ഇങ്ങനെ നമ്മൾ എടുത്തു. അങ്ങനെ ആകുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്, ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകാൻ ഒരു എക്സ് ഐ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ട് വൈയിലുള്ള, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്തു. അങ്ങനെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ സ്പാൻ ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്പാൻ ഓഫ് വൈ ഐ തന്നെ ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട്. എന്തുകൊണ്ട്, കാരണം വൈയിലുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് എക്സ് ഐ. അപ്പം അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ സ്പാൻ ചെയ്യുന്ന കുഞ്ഞാപ്പുകൾ സെയിം തന്നെ ആയിരിക്കും. അങ്ങനത്തെ രീതിയിലുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ് ഐ എടുക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എൻ ഡയമെൻഷനൽ സ്പേസ് ആണ് എങ്കിൽ, അതായത് എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിൽബേർട്ട് സ്പേസ് എന്ന് പറയുന്ന എച്ച് എൻ ഡയമെൻഷൻ ആണ് എങ്കിൽ എക്സ് ഐ എത്ര വരെ ഉണ്ടാവും, വൺ ടു എൻ ഉണ്ടാവും. അതല്ല, ഇൻഫൈനൈറ്റ് ഡയമെൻഷൻ ആണ് എങ്കിൽ എന്നെ എവിടം വരെ പോവും, എൻ ടു അല്ലേ, എവിടം വരെ പോവും, ഇൻഫിനിറ്റി വരെ പോവും, എന്ന് ടു ഇൻഫിനിറ്റി വരെ പോവും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, അപ്പം നമ്മൾ ഇനി എൻ എൻ വരെയുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എലമെൻറ്റുകൾ എക്സൈസ് എടുത്തു. അങ്ങനെ ആകുമ്പോൾ എക്സ് എൻ പ്ലസ് വൺ എങ്ങനെ എടുക്കും എന്നുള്ള വെച്ചാൽ അടുത്ത വൈ ഐ ഏതാണോ നോക്കും, ചെക്ക് ചെയ്യും. അതിൽ ഈ എക്സ് ഐ ആയിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എക്സ് ഐ ഐ ഈക്വൽ ടു വൺ ടു എൻ, ഇതുമായിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ വൈ ഐനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ് എൻ പ്ലസ് എൻ ആയി എടുക്കുക. ഇനി എക്സ് എൻ പ്ലസ് ടു എങ്ങനെ എടുക്കും, അടുത്ത ഈ എക്സ് ഐ എക്സ് വൺ കോമ എക്സ് ടു കോമ എക്സെട്ര എക്സ് എൻ പ്ലസ് വൺ വരെ നമ്മൾ ചൂസ് ചെയ്ത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ ഇതിലുള്ള എലമെൻറ്റുകൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വൈ ഐ പ്ലസ് വണ്ണിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ് എൻ പ്ലസ് ടു അല്ലെങ്കിൽ എക്സ് എൻ പ്ലസ് ത്രീ അങ്ങനെ പറയുന്ന എടുക്കുക. ഓക്കെ, ആർ യു അണ്ടർസ്റ്റുഡ്? ആ രീതിയിലാണ് നമ്മൾ ഈ സെറ്റ് കൺസ്ട്രക്ട് ചെയ്യുക. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ആര്, എക്സ് ഐ, സെറ്റ് എക്സ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ സ്പാൻ ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും, കാരണം എന്താണ്, വൈ ഐ കൗണ്ടബിൾ ആണ്, അതുപോലെ തന്നെ സ്പാൻ ഓഫ് എക്സ് ഐ എന്ന് പറയുന്നു സ്പാൻ ഓഫ് വൈ ഐ എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം സ്പാൻ ഓഫ് വൈ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ എന്താണ്, ഡെൻസ് കൗണ്ടബിൾ ആണ്, അതുകൊണ്ട് സ്പാൻ ഓഫ് എക്സ് ഐയും എന്തെന്നെ ആയിരിക്കും, ഡെൻസ് കൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ, എച്ച്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്, ഗ്രാൻഡ് സ്മിത്ത് ഓർത്തോ നോർമലൈസേഷനും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ എന്തും അപ്ലൈ ചെയ്യാൻ പറ്റും,
ഗ്രാൻഡ് സ്മിത്ത് ഓർത്തോ നോർമലൈസേഷൻ പ്രൊസീജിയർ അപ്ലൈ ചെയ്യാം. കാരണം എന്തുകൊണ്ട്? എക്സ് ഐ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഈ വൺ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഓർത്തോ നോർമൽ സിസ്റ്റം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ഗ്രാൻഡ് സ്മിത്ത് ഓർത്തോ നോർമലൈസേഷനിൽ, അല്ലേ? ഒരു ഹിൽബർട്ട് സ്പേസ് ഉണ്ട് എങ്കിൽ അതിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തോ നോർമൽ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. ബൈ ദി പ്രൊസീജിയർ, ഏതായിരുന്നു പ്രൊസീജിയർ? ഈ വൺ എപ്പോഴും ഇതാക്കിയെടുക്കും, എക്സ് വൺ ബൈ നോം എക്സ് വൺ എന്ന് എടുക്കും. ബാക്കിയുള്ള ഇ ടു ഇ ത്രീ ഒക്കെ എങ്ങനെ എടുക്കും? ഇ എൻ ഈക്വൽ ടു എന്തെന്ന് എടുക്കും? എക്സ് എൻ മൈനസ് വൈ എൻ ഡിവൈഡഡ് ബൈ നോം ഓഫ് എക്സ് എൻ മൈനസ് വൈ എൻ. ദാറ്റ് ഈസ് വൈ എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ മൈനസ് വൺ, വൺ ടു എൻ മൈനസ് വൺ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് എൻ മൈനസ് ഇ ഐ ഇൻറ്റു ഇ ഐ. ഈ മോഡലിലുള്ള കുഞ്ഞാപ്പുകളൊക്കെ എന്താണ്? നമുക്കറിയാം കംപ്ലീറ്റ് ഓർത്തോ നോർമൽ സിസ്റ്റം ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഗ്രാം സ്മിത്ത് ഓർത്തോ നോർമലൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ഓർത്തോ നോർമൽ സിസ്റ്റം ആണ്. ദെർഫോർ നമുക്ക് എന്ത് ചെയ്തു? ഒരു കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഒരു ഭാഗം പ്രൂവ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എ ഐസ് എന്താണ്? ഒരു കംപ്ലീറ്റ് ഓർത്തോ നോർമൽ സിസ്റ്റം ഉണ്ട് എന്ന് എടുത്തു. ഇനി നമുക്ക് എന്ത് പറയണം? എച്ച് സെപ്പറബിൾ ആണ് എന്ന് പറയണം, അല്ലേ? അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ ഇ ഐ ബി എ കംപ്ലീറ്റ് ഓർത്തോ നോർമൽ സിസ്റ്റം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ലീനിയർ സ്പാൻ എന്തായിരിക്കും? ഇ ഐൻ്റെ ലീനിയർ സ്പാൻ എന്താണ്? ഡെൻസ് സെറ്റിൻ എച്ച് വൺ ആയി എച്ച് ആയിരിക്കും, അല്ലേ? ഹിൽബർട്ട് സ്പേസ് ആയിരിക്കും. അങ്ങനെ വരുമ്പം നമ്മൾ എടുക്കുന്നത് കൺസിഡർ ദി ഓൾ ഫൈനൈറ്റ് സം സിഗ്മ എ ഐ ഇ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഐ ഈസ് ആൽഫ ഐ, അല്ലേ? ആൽഫ ഐ എന്ന് പറയുന്നത് റാഷണലാണ് കേട്ടോ, റാഷണൽ നമ്പേഴ്സ് ആണ് എങ്കിൽ ഇത് നിർബന്ധമായിട്ട് ഇതിൻ്റെ ഫൈനൈറ്റ് സം കൗണ്ടബിൾ സം അങ്ങനെയും പറയാട്ടോ, കൗണ്ടബിൾ സം അല്ലെങ്കിൽ ഫൈനൈറ്റ് സം, ഫൈനൈറ്റ് സം എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സെറ്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ അതെന്തായിരിക്കും? ഡെൻസ് ആയിരിക്കും, ഡെൻസ് കൗണ്ടബിൾ സെറ്റ് ആയിരിക്കും ഹിൽബർട്ട് സ്പേസിൽ എച്ച്. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് ദെർഫോർ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? തിരിഞ്ഞിട്ടും കിട്ടിക്കഴിഞ്ഞു, അതായത് ഒരു ഡെൻസ് കൗണ്ടബിൾ സെറ്റ് ഉണ്ട്, ദെർഫോർ ഹിൽബർട്ട് സ്പേസ് ഈസ് സെപ്പറബിൾ. ഓക്കെ, അടുത്തൊരു ഡെഫിനിഷൻ ആണ് ഒരു സീക്വൻസ് എക്സ് ഐ വൺ ടു ഇൻഫിനിറ്റി. അതിനെ ബേസിസ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ വൺ ടു ഇൻഫിനിറ്റി, വൺ ടു എൻ അല്ല ഇവിടെ കേട്ടോ, വൺ ടു ഇൻഫിനിറ്റി ബേസിസ് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഏതൊരു എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും ആ എക്സ് ഒക്കെ അല്ലെങ്കിൽ ആ എക്സിലേക്ക് എന്ത് ചെയ്യും? ഈ സീരീസ് സിഗ്മ അല്ലേ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ എ ഐ എക്സ് ഐ എന്ത് ചെയ്യും? എ സി എക്സിലേക്ക് കൺവേർ ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദിസ് അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ഐ എക്സ് ഐ എന്തായിരിക്കും? ഈക്വൽ ടു എക്സ് എന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനെയാണ് എന്ത് പറയുന്നത്? എക്സ് അല്ലെങ്കിൽ ഏതൊരു ടേമിനെയും ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് ഐ ആയിട്ട് എഴുതാൻ കഴിയുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിസ് എന്ന് പറയുന്നത്. അതിനെ ഒന്ന് മാറ്റി എഴുതിയതാണ് സീരീസ് കൺവേർജ് ചെയ്യുക എക്സിലേക്ക് എന്നുള്ള മോഡലിലേക്ക്. ഇത് രണ്ട് രീതിയും പറയാം, ഒന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ തിയറാണ് ആദ്യം ഒരു കംപ്ലീറ്റ് ഓർത്തോനോമൽ സിസ്റ്റം ഉണ്ട് ഹിൽബർട്ട് സ്പേസിൽ. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ബേസിസ് ആണ് എന്നാണ്. ഒരു കംപ്ലീറ്റ് ഓർത്തോ നോർമൽ സിസ്റ്റം ഹിൽബർട്ട് സ്പേസിലെ കംപ്ലീറ്റ് ഓർത്തോ നോർമൽ സിസ്റ്റം എന്താണ്? ബേസിസ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം പ്രൂഫ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അറിയാം നമുക്ക് എന്തുണ്ട്? കംപ്ലീറ്റ് ഓർത്തോ നോർമൽ സിസ്റ്റം ഉണ്ട്, ബേസിസ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ് കിട്ടണം. എല്ലാ എലമെൻറ്റും നമുക്ക് എന്ത് പറയണം? എല്ലാ എലമെൻറ്റിനെയും നമുക്ക് ഓർത്തോ നോർമൽ സിസ്റ്റം പ്രകാരം അല്ലെങ്കിൽ അല്ലേ എല്ലാ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എലമെൻറ്റിനെയും അല്ലെങ്കിൽ എക്സ് എക്സിനെ കൺവേർജ് ചെയ്യണം എന്നുള്ളതാണ് സീക്വൻസിലേക്ക് അല്ല സീരീസിലേക്ക്, അല്ലെങ്കിൽ എല്ലാ എലമെൻറ്റിനെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇ ഐ വെച്ചിട്ട് എഴുതാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ബെസൻ ഇനീക്വാലിറ്റി കൺസെപ്റ്റ് അറിയാം. ഐ ഈക്വൾ ടു വൺ ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് ഐ ഇ ഐ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൾ ടു നോം എക്സ് സ്ക്വയർ. ഇതെന്താണ്? നോം എക്സ് സ്ക്വയർ ഈസ് ബൗണ്ടഡ്, അതുകൊണ്ട് ഇതും ബൗണ്ടഡ് തന്നെയാണ് ഈ സീരീസ് അല്ലേ. അപ്പം നമുക്കറിയാം എലമെൻറ്റ് എടുക്കാൻ പോവാണ് വൈ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് ഐ ഇ ഐ ഇൻറ്റു ഇ ഐ ബിലോങ്സ് ടു എച്ച് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. എന്തുകൊണ്ട്? കറസ്പോണ്ടിങ് ആയി നമ്മൾ ഇത് ആൽഫ ഐ ഇത് ഇതെന്താണ് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് റേഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്കേലാസ് എന്താണ്? ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് ഐ ഇ ഐ ഈസ് എ സ്കേല. അപ്പോൾ നിർബന്ധമായിട്ടും എന്താണ് ഈ കുഞ്ഞാപ്പ് എവിടെ ഉണ്ടായിരിക്കും? എച്ചിൽ ഉണ്ടായിരിക്കും. എന്തുകൊണ്ട്? ദാറ്റ് ഈസ് എ സ്പേസ്, ഹിൽബർട്ട് സ്പേസ് ആകുമ്പോൾ സമ്മിങ് എന്തുണ്ടാവും അതിലുണ്ടാവും.
അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈ മൈനസ് ഇ ഐ വൈ മൈനസ് എക്സ് ഇൻറ്റു ഇ ഐ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ഓർത്തോനോമൽ സിസ്റ്റം ആണ് എന്ന് പറയണം. അതായത് എക്സ് ഈക്വൽ ടു സിഗ്മ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഐ ഈക്വൽ ടു ഇത് ഇൻറ്റു ഇ ഐ എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, അപ്പം വൈ മൈനസ് എക്സ് ഇൻറ്റു ഇ ഐ അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് വൈ മൈനസ് എക്സ് കോമ ഇ ഐ ഈക്വൽ ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈയിൻ്റെ സ്ഥാനത്ത് കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്മ വൺ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എക്സ് ഐ ഇ ഐ കൊടുക്കണം അല്ലേ. കറസ്പോണ്ടിങ് ആയിട്ട് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇ ഐ ആണ് എടുത്തത്. ഇ ഐ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കുഞ്ഞാപ്പ് മാറ്റണം. ജെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ജെ ഇൻറ്റു ഇ ജെ കോമ സോറി ഇ ജെ മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് എന്നെ കോമ ഇ ഐ അല്ലേ, ഇ ഐ വരും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇ ഐ വരും. ഇനി നമുക്കെന്ത് ചെയ്യണം, സിഗ്മ ഇവിടെ നോക്കുക, ഇതൊരൊറ്റ ടേമാണ്. സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ജെ ഇൻറ്റു ഇ ജെ എന്നുള്ളത് ഒരു ടേമാണ്. മൈനസ് എക്സ് വേറൊരു ടേമാണ്, കോമ ഇ ജെ ഇ ഐ അല്ലേ. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യാണ് ഇത് ഇന്നർ ഇതേ ഇൻറ്റു ഇതേ കോമ ഇത് അല്ലേ, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ജെ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ജെ ഇൻറ്റു ഇവിടെ ഇ ജെ കോമ ഇ ഐ. അടുത്തത് ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് എക്സ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ അല്ലേ. ഓക്കെ, ഇനി ഇതിൽ നിന്നും ഇതെന്താണ്, സ്കേലാറാണ്. സ്കേലാറിനെ പുറത്തെടുക്കാം. സിഗ്മ ജെ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ജെ ഇൻറ്റു ഇവിടെ എന്താ വരിക, ഇ ജെ കോമ ഇ ഐ മൈനസ് എക്സ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ജെ അല്ലേ. അപ്പോൾ ഇനി ഇവിടെ നോക്കുക, ഇ ജെസ് എന്താണ്, ഓർത്തോനോമലാണ്, ഓർത്തോനോമൽ സിസ്റ്റം ആണ്. ഓർത്തോനോമൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓർത്തോഗണൽ ടു ഈച്ചർ അല്ലേ. അല്ലേ, ഓർത്തോഗണലാണ് മറ്റേനും അല്ലേ. രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ, രണ്ട് ഡിഫറൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓർത്തോഗണലും ആയിരിക്കും. അതുപോലെ തന്നെ നോം ഓഫ് ഇ ഐ എന്തായിരിക്കും, വണ്ണും ആയിരിക്കും. ദാറ്റ് മീൻസ് അങ്ങനെ ആകുമ്പോൾ ഇ ജെ കോമ ഇ ഐസ് എല്ലാം സീറോ ആയിരിക്കും. ഇ ഐയിൽ മാത്രം അല്ലേ, ഐ ഈക്വൾ ടു ജെ ആണെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുക, വണ്ണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയ എക്സ് കോമ ഇ ഐ ജെ ഈക്വൾ ടു ഐ ആകുന്ന ടൈമിൽ എക്സ് കോമ ഇ ഐ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഇ ഐ കോമ ഇ എ. അല്ലാത്തടത്തൊക്കെ എന്താവും, ഈ ഐൻ്റെ സ്ഥാനത്ത് മാത്രമേ ഇത് വരൂ, ബാക്കിയുള്ളതൊക്കെ സീറോ ആയിപ്പോവും. എന്തുകൊണ്ട്, അല്ലേ, ഓർത്തോഗണൽ പ്രോപ്പർട്ടി അല്ലേ, ഓർത്തോഗണൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് മൈനസ് അല്ലേ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ. ഇനി ഈ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഇ ഐ കോമ ഇ ഐ എന്ന് പറഞ്ഞാൽ വണ്ണാണ് ഓർത്തോഗണൽ പ്രോപ്പർട്ടി പ്രകാരം. അപ്പോൾ നമുക്ക് ഉണ്ടാവുക ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ മൈനസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ദെർഫോർ ഇവിടെ നമുക്ക് കൺസെപ്റ്റ്സ് കിട്ടിക്കഴിഞ്ഞു. വൈ മൈനസ് എക്സ് അല്ലേ, അതായത് വൈ മൈനസ് എക്സ് കോമ ഇ ഐ ഈക്വൽ ടു സീറോ എന്ന് കിട്ടിയ അതിൻ്റെ മീനിങ് എന്താണ്, ദാറ്റ് ഈസ് വൈ കോമ എക്സ് ഈസ് ഓർത്തോഗണൽ ടു ഇ ഐ എന്നാണ്, പെർപെൻഡിക്കുലർ ടു ഇ ഐ എന്നാണ് അല്ലേ. ഇപ്പോൾ നമുക്കെന്ത് കിട്ടി, വൈ മൈനസ് എക്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇ ഐ. അതുപോലെ തന്നെ ഇ ഐ കംപ്ലീറ്റ് ആണ് എന്നും നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, കംപ്ലീറ്റ് ആണ് എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്, വൈ മൈനസ് എക്സ് ഈക്വൽ ടു സീറോ ആയിരിക്കും. അതായത് എക്സ് ഈസ് പെർപെൻഡിക്കുലർ ടു സെറ്റ് ഓഫ് ഓൾ എഫ് അല്ല എഫ് ഐ അല്ലേ, ഫോർ ഓൾ എഫ് ഐ ആൻഡ് എഫ് ഐ ഈസ് കംപ്ലീറ്റ് ദെൻ എക്സ് ഈക്വൽ ടു സീറോ എന്നും പറഞ്ഞിട്ട് നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ് അല്ലേ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ പാർട്ടിൽ. അപ്പോൾ വൈ മൈനസ് എക്സ് ഈക്വൽ ടു സീറോ, അങ്ങനെ എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ വൈ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, വൈ അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ്. ഇനി നമുക്ക് വൈയിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, എക്സ് ഈക്വൽ ടു വൈയിൻ്റെ സ്ഥാനത്ത് ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇൻറ്റു ഇ ഐ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഇതെന്താണ്, സം എ ഐ അല്ലെങ്കിൽ ആൽഫ ഐ അല്ലേ, ഒരു സ്കേലാർ ഇൻറ്റു ഇ ഐ ആണ് എക്സ് വൺ ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബേസിസ് ആണ് എന്ന് എഴുതാം. പക്ഷേ ഇനി നമുക്ക് നമുക്ക് ഏത് മോഡലിലാണ് ഉണ്ടാവുക, എക്സ് ഈക്വൽ ടു ബേസിസ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ലീനിയർ കോമ്പിനേഷൻ വിത്ത് സ്കേലാർ ആൻഡ് വെക്റ്റേഴ്സ് അല്ലേ, ഓർത്തോനോമൽ വെക്റ്റേഴ്സ് ബേസിസ് ആവണം എങ്കിൽ വൺ ടു ഇൻഫിനിറ്റി എ ജെ ഇ ജെ എന്നാണ് ഉണ്ടാവേണ്ടത്. ഇനി ഈ എ ജെ ഈ മോഡലാണ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് ഇ ഐ ആണ് മോഡലാണ് എ ജെസ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയണം. അതാണ് നമ്മൾ ഇനി അടുത്ത് പ്രൂവ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എ ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എ ഐ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അങ്ങനെയും പറയാട്ടോ, എ ഐ അല്ലെങ്കിൽ എ ജെ ഈ ഇത് കറസ്പോണ്ടിങ് ആയിട്ട് എ ഐ എന്ന് പറയുന്നുള്ള കുഞ്ഞാപ്പു. ഓക്കെ, അപ്പോഴത്തേക്കും ശ്രദ്ധിക്കണേ, എ ഐ ഇന്നർ പ്രോഡക്റ്റ് ഓഫ്
എക്സ് കോമ ഇ ജെ എന്ന് പറയുന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഈക്വൽ ടു, നമ്മളുടെ കൺസെപ്റ്റ്സ് പ്രകാരം ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് സിഗ്മ, ജെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ ജെ ഇ ജെ, ഓക്കെ എ ജെ ഇ ജെ കോമ ഇ ഐ കൊടുത്തു. ഓക്കെ എ ജെ ഇ ജെ കോമ ഇ ഐ കൊടുത്തു. ഇനി ഇനി നോക്കുക, കറസ്പോണ്ടിങ് ആയിട്ട് ഈ സിഗ്മ ഇവിടെ സമ്മ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സമ്മ് പുറത്തെടുക്കാവുന്നതാണ് ജെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ ജെ ഇ ജെ കോമ ഇ ഐ അല്ലേ. ഇനി എ ജെ ഇസ് എ സ്കേലർ പുറത്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ ജെ ഇൻറ്റു ഇ ജെ കോമ ഇ ഐ. ഇതെപ്പോഴാണ് ഇതെപ്പോഴാണ് എ ജെ ഇ ജെ എന്താണ്? ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ ജെ ഇ ജെ ഈക്വൽ ടു സീറോ ആണ്. അപ്പം ജെ നോട്ട് ഈക്വൽ ടു ഐ ആകുമ്പോൾ ജെ ഈക്വൽ ടു ഐയിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഇത് പോസിബിൾ ആവുക. ദേർഫോർ നമുക്ക് കിട്ടിയ എ ഐ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഇ ഐ ഇ ഐ, ദാറ്റ് ഈസ് എ ഐ. അപ്പോൾ നമുക്ക് എ ഐ എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞു. എന്താണ് കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എ ഐ എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ആണ് എ ഐ എന്ന് പറഞ്ഞിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടി ഇവിടെയുള്ള സ്കേലാസൊക്കെ ഏത് ഫോമിൽ ഉണ്ടാവുക, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ. വെരി ഇമ്പോർട്ടൻറ്റ്. വൈ ഏത് ഫോമിലാണ്ടാവുക, ഇന്നർ പ്രോഡക്റ്റ് അതിൻ്റെത് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കേലാസ് ഏത് ഫോമിലാണ്ടാവുക, എ ഐ ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ. വെരി ഇമ്പോർട്ടൻ്റ് ആണിത്, ഇത് ചോദിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, സിഗ്മ, അതായത് സിഗ്മ എക്സ് ഈക്വൽ ടു നമുക്ക് സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ ഐ ഇൻറ്റു ഇ ഐ ആണ്. പക്ഷേ അത് നമുക്ക് പ്രൂവ് ചെയ്തു എക്സ് ഈക്വൽ ടു ഏത് മോഡലാണ്, എ ഐ എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ മോഡലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതാണ് ഇവിടുത്തെ മോഡൽ സ്കേലാസ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ദോർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏതൊരു എക്സ് എച്ചിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്താലും ഈ ലീനിയർ കോമ്പിനേഷൻ വിത്ത് എഴുതാൻ പറ്റുമെന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഇ ഐ, ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ഈസ് ബേസിസ് ഇൻ ഹിൽബർട്ട് സ്പേസ് എച്ച്. അടുത്ത കൊറോളറി, എവറി സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് ഹാസ് ആൻ ഓർത്തോനോർമൽ ബേസിസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് എടുത്തിട്ടുണ്ടെങ്കിലും അതൊരു അതിനെന്ത് ചെയ്യും, ഒരു ഓർത്തോനോർമൽ ബേസിസ് ഉണ്ട് എന്ന് പറയണം. അപ്പോൾ നമ്മൾ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് എച്ച് സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് ആണ്, അങ്ങനെ ആണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് ഉണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം. ഓക്കെ, അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഓർത്തോനോർമൽ സിസ്റ്റം ഇ ഐ ആണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹിൽബർട്ട് സ്പേസിൽ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം ഈസ് എ ബേസിസ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായി, അതിൻ്റെ അർത്ഥം എന്താണ്, ഇ ഐ ഈസ് എ ബേസിസ് ഇൻ മീൻസ്. അപ്പോൾ എവറി സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസിൽ ഒരു ഓർത്തോനോർമൽ ബേസിസ് ഉണ്ടായിരിക്കും, പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് രണ്ട് എക്സാമ്പിളുകളാണ്. ഓർത്തോനോർമൽ ബേസിസിന് അതായത് സിസ്റ്റം സെറ്റ് ഓഫ് ഓൾ വൺ ബൈ റൂട്ട് ടു പൈ ഇ റേസ് ടു ഐ എൻ ടി ഹോൾ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി അല്ലേ, ഇ റേസ് ടു ഐ എൻ ടി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഈസ് എൻ ഓർത്തോനോർമൽ സ്പേസ് ഇൻ എൽ ടു സ്പേസ് എൽ ടു ഓഫ് മൈനസ് പൈ ടു പൈ. ഇതേതാണ് മെഷറബിൾ ഫങ്ഷൻസ് അല്ലേ. ഓക്കെ, ഇതെന്താണ് ഓർത്തോനോർമൽ ബേസ്, കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം ആണ്. അതുപോലെ തന്നെ വൺ ബൈ റൂട്ട് ടു പൈ കോമ കോസ് എൻ ടി ബൈ റൂട്ട് പൈ സൈൻ എൻ ടി ബൈ റൂട്ട് പൈ. ഈ കുഞ്ഞാപ്പ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ, ഈ സംഭവത്തിൽ നിന്ന് കേട്ടോ. എന്നിന് സീറോ കൊടുത്തു കഴിഞ്ഞാൽ വൺ ബൈ റൂട്ട് ടു പൈ, കോസ് എൻ ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇറേസ് ടു ഐ എൻ ടി രണ്ട് ഇമാജിനറി പാർട്ടും അല്ലാതെ റിയൽ പാർട്ടും, കോസ് എൻ ടി എന്ന് പറയുന്ന റിയൽ പാർട്ടും സൈൻ എൻ ടി എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടും ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, ഇതെന്താണിപ്പോൾ, ഇതെന്താണ് ഈ സെൻ ഓർത്തോനോർമൽ ബേസിസ് ഇൻ എൽ ടു മൈനസ് ഇൻഫിനി മൈനസ് പൈ ടു പൈ. ഓക്കെ, ഇങ്ങനെ രണ്ട് ബേസിസിന് എക്സാമ്പിളാണ്. ഇനി പാർസവൽസ് ഇൻഇക്വാലിറ്റി, പാർസവൽസ് ഐഡൻറ്റിറ്റി, സോറി സെവൽസ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു തിയറാണത്. അതായത് ഇ ഐ എന്ന് പറയുന്ന ഒരു ഓർത്തോനോർമൽ സിസ്റ്റം ആണ്. അങ്ങനെ ആകുമ്പം ഇ ഐ ബേസിസ് ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ ഓൾ എക്സ് നോം എക്സ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു അല്ലെ, ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് ഐ ഇ ഐ ഹോൾ സ്ക്വയർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ബേസിസ് ആണ് എങ്കിൽ ഇതാണ് എന്നും, ഇതാണ് എങ്കിൽ ബേസിസ് ആണ് എന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂഫ് കൊടുക്കുകയാണ്. ഈ നോം എക്സ് സ്ക്വയർ ഈക്വൽ ടു ഐ
ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി, ഇതിൻ്റെ അർത്ഥം ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ എന്നുള്ളതിൻ്റെ മീനിങ്ങും വൺ ടു ഇൻഫിനിറ്റി തന്നെയാണ്. ഓക്കെ, മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ സ്ക്വയർ എന്ന് പറയുന്നതിന് കുഞ്ഞാപ്പൂനെയാണ് നമ്മൾ പേഴ്സണൽസ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രൂവ് ആദ്യം നമ്മൾ അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ ഐസ് എന്താണ്, ബേസിസ് ആണ് എന്ന് അസ്യൂം ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു എലമെൻ്റ് ഹിൽബർട്ട് സ്പേസിൽ ഏതൊരു എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനെ നമുക്ക് എഴുതാൻ പറ്റും ലീനിയർ കോമ്പിനേഷൻ അല്ലേ. ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എന്തെന്ന് എഴുതാൻ പറ്റും, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇൻറ്റു ഇ ഐ. ഏത് കേട്ടോ, ഇ ഐ ബേസിസ് ആണെങ്കിൽ ഇങ്ങനെ എഴുതാം, ഓർത്തോനോമ ബേസിസ് ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ രീതിയിലായിരിക്കും സ്കേലാസ് എക്സ് കോമ ഇ ഐ മോഡലിലാണ് സ്കേലാസ് ഉണ്ടാവുക, ആൽഫ ഐസ് അല്ലെങ്കിൽ എ ഐസ് ഉണ്ടാവുക എന്നുള്ള ഓർത്തോളണം വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നോമെക്സ് സ്ക്വയർ ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടണം, മോഡുലസ് സിഗ്മ മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഹോൾ സ്ക്വയർ എന്ന് കിട്ടണം. അതാണ് പേഴ്സവൽസ് അൻഈക്വാലിറ്റി അല്ലേ, പേഴ്സവൽസ് ഇൻഈക്വാലിറ്റി. നോം എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ എക്സ് അല്ലേ, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ എക്സ്. ഇനി എക്സിൻ്റെ സ്ഥാനത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ബേസിസ് ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുക, സിഗ്മ അല്ലേ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇൻറ്റു ഇ ഐ കോമ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇൻറ്റു ഇ ഐ. ഇനി എന്ത് ചെയ്യാൻ പറ്റും, എക്സ് സിഗ്മ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇവിടെ സ്കേലാസ് ആണ്, ഇവിടെയും സ്കേലാസ് ആണ്, ടേക്ക് ഔട്ട് സൈഡ് ഫോർ സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐനെ പുറത്തെടുത്തു. ഇവിടുന്ന് സ്കേലാറ് പുറത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കോഞ്ചുഗേറ്റ് ഉണ്ടാവും. അപ്പോൾ കോഞ്ചുഗേറ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇന്നർ പ്രോഡക്റ്റ് കോഞ്ചുഗേറ്റ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ. പിന്നെ ഇവിടെ ബാക്കി ആരാണ്ടാകുക, ഇ ഐ കോമ ഇ ഐ. അപ്പം ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഇ ഐ കോമ ഇ ഐ, ഇ ഐ കോമ ഇ ഐ എന്തായി മാറും, ഇ ഐ കോമ ഇ ഐ എന്തായി മാറും, വൺ ആയി മാറും. ഡെർഫോർ നമുക്ക് ഉണ്ടാകുക സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു നേ വൺ ടു ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ എക്സ് കോമ അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ആയി മാറും. ദാറ്റ് ഈസ് എക്സ് കോഞ്ചുഗേറ്റ് അല്ലേ, ആൽഫ കോമ ആൽഫ കോഞ്ചുഗേറ്റ് ഇൻറ്റു ഇൻറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് ആൽഫ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് നമുക്ക് കിട്ടി സിഗ്മ ഐക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ സ്ക്വയർ. അപ്പോൾ ഒരു ഭാഗം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, അതായത് ഇ ഐ ഓർത്തോനോർമൽ ബേസിസ് ആണ് എങ്കിൽ, ഓർത്തോനോർമൽ സിസ്റ്റം ബേസിസ് ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടി, പേഴ്സവൽസ് ഇനിക്കു ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇത് പേഴ്സവൽസ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയണം, അതൊരു ബേസിസ് ആണ് എന്ന് പറയണം. ബേസിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു എക്സിനെയും അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഈ മോഡലിൽ പ്രൂവ് എഴുതാൻ കഴിയണം, പ്രൂവ് ചെയ്യണം. അതായത് കൺവേർജ് ചെയ്യണം എക്സ് അല്ലെങ്കിൽ ഈ സീരീസിലേക്ക് എക്സ് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അസ്യൂം ചെയ്യാം. കൺവേഴ്സ്ലി അസ്യൂം എന്താണ്, പേഴ്സവൽസ് ഇനീക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. അതായത് നോം എക്സ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ സ്ക്വയർ അസ്യൂം ചെയ്യാം. അങ്ങനെ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇ ഐ എന്ന് പറയുന്നത് ബേസിസ് ആണ്, സെറ്റ് ഇ ഐ എന്ന് പറയുന്നത് ബേസിസ് ആണ് ഹിൽബർട്ട് സ്പേസിനെ എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, നോം എക്സ് മൈനസ് അല്ലേ സിഗ്മ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇൻറ്റു ഇ ഐ ഹോൾ സ്ക്വയർ കൺവേർജസ് ടു സീറോ അല്ലേ. ഇത് കൺവേർജസ് ടു സീറോ ആണ് എങ്കിൽ നമുക്കെന്ത് പറയാം, എക്സിൻ്റെ ബേസിസ് അല്ലെങ്കിൽ ഇത് ഇ ഐ എന്ന എക്സ് ഈക്വൾ ടു എന്താണ് സിഗ്മ ഐ ഈക്വൾ ടു വൺ ടു ഇൻഫിനിറ്റി ഇത് ഈ ഫോം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഈ സീരീസ് എന്താണ് കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യേണ്ടത് ഡെഫിനിഷൻ പ്രകാരം എക്സ് ഇല്ലേ, ഇവിടെ നോക്കുക നോമിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് മൈനസ് സിഗ്മ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇ ഐ ഇന്നർ പ്രോഡക്റ്റ് കോമ എക്സ് മൈനസ് ഇന്നർ സിഗ്മ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇൻറ്റു ഇ ഐ. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഇൻറ്റു എക്സ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് എക്സ് കോമ എക്സ്. അടുത്തത് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് പുറത്തെടുത്ത് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ സിഗ്മ വൺ ടു എൻ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇൻറ്റു ഇ ഐ. അടുത്തത് ഈ കുഞ്ഞാപ്പ് ഉപയോഗിച്ചിട്ടാണ്, ഈ ഉപയോഗിക്കുമ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് ടേക്ക് ഔട്ട് സൈഡ് നമുക്ക് മൈനസ് പുറത്തെടുക്കാം സിഗ്മ
വൺ ടു എൻ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇൻ ടു ഇ ഐ കോമ എക്സ്. ഇനി അടുത്തത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പോൾ പ്ലസ് എന്ത് കിട്ടും? ഇന്നർ പ്രോഡക്റ്റ് ഓഫ് അല്ലേ സിഗ്മ വൺ ടു എൻ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇൻ ടു ഇ ഐ സിഗ്മ വൺ ടു എൻ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇൻ ടു ഇ ഐ കൊടുക്കുക, അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് പുറത്തെടുക്കാം. എക്സ് കോമ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോം എക്സ് സ്ക്വയർ അല്ലേ. അടുത്ത കുഞ്ഞാപ്പും എന്താണ് വരിക? എക്സ് കോമ ഇ ഐയും ഇ ഐ കോമ എക്സും ഉണ്ട്. അപ്പം ഒന്നിന് എക്സ് ബാ കോഞ്ചുഗേറ്റ് ആക്കി ചെയ്ത് അപ്പം വൺ ടു എൻ അല്ലേ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ബാ കോഞ്ചുഗേറ്റ് അല്ലേ. കോഞ്ചുഗേറ്റ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇൻ ടു എക്സ് കോമ ഇ ഐ. അടുത്ത മൈനസ് വൺ ടു എൻ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇൻ ടു കോഞ്ചുഗേറ്റ് ഓഫ് എക്സ് കോമ ഇ ഐ. ഇതും ഇതും ക്യാൻസലായി പോവും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുക അവസാന ഒരു കുഞ്ഞാപ്പൊടിയുണ്ട്. എന്ത് സിഗ്മ വൺ ടു എൻ സിഗ്മനെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ വൺ ടു എൻ എക്സ് കോമ ഇ ഐ ഇൻ ടു കോഞ്ചുഗേറ്റ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ. ഇതിൽ ഈ കുഞ്ഞാപ്പും അല്ലെങ്കിൽ ഈ ഇവിടുത്തെ കുഞ്ഞാപ്പും ഇവിടുത്തെ കുഞ്ഞാപ്പും ക്യാൻസൽ, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കി ഉണ്ടാവുക ഇന്നർ പ്രോഡക്റ്റ് ഓഫ് നോം എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ ബാറും അല്ലേ കോഞ്ചുഗേറ്റും അല്ലേ ആൽഫ ആൽഫൻ്റെ കോഞ്ചുഗേറ്റും ആണെങ്കിൽ എന്താണ് മോഡുലസ് ഓഫ് ആൽഫ സ്ക്വയർ എന്നാണ്. ദാറ്റ് ഈസ് സിഗ്മ വൺ ടു എൻ മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നോം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുഞ്ഞാപ്പ് തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ അല്ലേ. ഇത് വെച്ച് ഇത് കൺവേർ ചെയ്യും. എങ്ങോട്ട് കൺവേർ ചെയ്യും? എപ്പോഴാണ് കൺവേർ ചെയ്യുക? എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ. ഇവിടെ വൺ ടു എൻ ആണ്, പക്ഷേ നോം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? നോം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സിഗ്മ വൺ ടു എൻ ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ സ്ക്വയർ എന്നാണ്. അടുത്തത് പൈസോൾസ് ഇൻഇക്വാലിറ്റി. അപ്പോൾ ഇത് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഇത് കൺവേർജസ് ടു സീറോ. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സിഗ്മ വൺ ടു എൻ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ ഇ ഐ ഇൻ ടു ഇ ഐ ഓൾ സ്ക്വയർ കൺവേർജസ് ടു കൺവേർജസ് ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ദസ് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ സീരീസ് കൺവേർജ് ചെയ്യും, എക്സിലേക്ക് കൺവേർജ് ചെയ്യും എന്ന് ടെൻസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ. അതിൻ്റെ മീനിങ് എന്താണ്? ഇതൊരു ബേസിസ് ആണ് നമ്മളുടെ ഡെഫിനിഷൻ പ്രകാരം. ദാറ്റ് ഈസ് എ ഈസ് ബേസിസ് പെർസിവൽ ഇനീക്വാലിറ്റിയുടെ ബേസിസ് പ്രകാരം. ഓക്കെ, ഇനി പെർസിവൽസ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബേസിസ് ആകും എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.